കാരുണ്യം കാരുണ്യം പറയാ കൊടുക്കാൻ വേണ്ടി പറയാൻ വാങ്ങിക്കാനുള്ള വഴി പറഞ്ഞു തരികയാസൂലിഹു വസം ഈ മാതൃകകൾ എമ്പാടും പഠിപ്പിക്കുന്നു സൂറത്തുൽ ഹുജറാത്തിലേക്ക് ഗുജറാത്തിലേക്ക് വരൂന لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون إنما المؤمنون ترچعي المؤمنين الستة في الشواصد الذين آمنوا بالله ورسوله الله لهم رسولهم ثم لم يرتابوا പിന്നെ അവര് സംശയിച്ചിട്ടേ ഇല്ല ലം പിന്നെ സംശയം വന്നിട്ടില്ല അള്ളാഹുലും വിശ്വസിച്ചവരാണ് അത് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവരുമാണ് ഇവരാണ് സത്യസന്ധരായ മുസ്ലിമീങ്ങൾ ഇവരാണ് സത്യസന്ധരായ വിശ്വാസികൾ എന്തൊക്കെ വേണം അള്ളാഹുലും റസൂലും വിശ്വസിച്ചു ലവലേശം സംശയം തിണ്ടാത്തവർ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിനു വേണ്ടി ജിഹാദ് ചെയ്തവർ ഇവരാണ് ശരിയായ വിശ്വാസികൾ നമ്മൾ ിലേ ചേർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട നേരമാണിത് ഏതൊരു ദിവസം പുലരുമ്പോഴും ഇല്ലാവ ഇറങ്ങി വരും ഒരാൾ അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കേണമേ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു മാലാഖും ആരൊക്കെയാണോ നിന്റെ മാർഗത്തിൽ തരാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം കൊടുക്കേണമേ ഇങ്ങനെ രണ്ട് മാലാഖമാർ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ഹദീത് ഇബാമുന ബുഹാരിറഹ്മുലാഹിയാലേ ഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും മിനിങ്ങളെ അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ ശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എത്ര ആയത്തുകളാണ് ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിവിധ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് ആ ദാനം അൽ കറമസ് സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ദാനം أشد القرآن سورة العرافل بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة قل

ും അല്ലാത്തവർക്കും അത് കിട്ടും ഇതാണ് വ്യത്യാസം ഒരു ഉദാഹരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു 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 യുഅതി ഈ ഈ ലോകത്തെ ലോകത്തെ സൗകര്യങ്ങളും സമ്പാദ്യവും ലിമൻ അഹബ്ബ വലിമൻ ലം ഇഷ്ടപ്പെട്ടവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും സമ്പത്ത് നൽകിയേക്കും അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ദീൻ പഠിക്കാനുള്ള ഭാഗ്യം തരൂ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള കല്പു തരൂ അത് അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണ് പക്ഷേ ഈ ലോകത്തെ സൗകര്യങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുത്തേക്കും അതുകൊണ്ടാണ് ുന്റെ പദപ്രയോഗം നോക്കണം ഇത് ഇവിടെ മുസ്ലിമും അമുസ്ലിം അനുഭവിക്കുന്നുണ്ട് നാളെ പരലോകത്ത് ഇത് മുസ്ലിമിന് മാത്രമാണ് ഇത് മുമ്മിനെ മാത്രമാണ് അതുകൊണ്ട് ഒരു സുഹാബി ചോദിക്കുകയാണ് ബിതങ്ങളോട് സുല്ലേ എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് നബിയെ എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ് ചെരുപ്പ് ഐ യൂനി എൻ്റെ ചെരുപ്പ് നന്നാവണമെന്നെനിക്കിഷ്ടമുണ്ട് നബിയെ ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സുഹാബി അഷ്റഫുൽ ഹൽക്കിനോട് അലൈഹി വസല്ലം തങ്ങളെ എനിക്കിത് ഇഷ്ടമാണ് നല്ല വസ്ത്രം നല്ല ചെരുപ്പ് നല്ല ഭക്ഷണം ഇഷ്ടമാണ് ഇത് അഹങ്കാരമാണോ നബിയെ തങ്ങൾ പറഞ്ഞു അല്ല അഹങ്കാരം എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ് സത്യത്തെ മുടിവെക്കലാണ് ുംസ്ജിദിൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും നിസ്കരിക്കാൻ പോകുമ്പോൾ ആ കടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോകുക സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് വരിക അല്ലെങ്കിൽ പൈജാമൊക്കെ ഇട്ടിട്ട് വരിക അങ്ങനെ ചെയ്യരുത് നല്ല വസ്ത്രം അള്ളാഹുലിന് മുമ്പിലേക്ക് പോകല്ലേ ഖുദൂസീനത്തേക്കും അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ജമീൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹുവിന്റെ ഭംഗി ഇഷ്ടവുമാണെന്ന് റസൂൽ അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരു തരം ഔദാര്യം സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള ഔദാര്യം വെച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഹദീഫിലുമുണ്ട് മഹാനായ അഹമ്മദ് ബുഹംബൽ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കാൻ കൂഫയിലെ പള്ളിയിൽ ആ സമയത്ത് ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ഇരിക്കുന്ന കാഴ്ച കണ്ടു വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോ മഹാനായ ആ ആൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അടുത്തേക്ക് വരിൻ ഈ മുസൊല്ലയുടെ താഴെ ആയിരം ദർഹം ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം ആയിരം ദുർഹം മുസൊല്ലയുടെ അടിയിൽ

അള്ളാഹു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്ത കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത് ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല അഹങ്കാരമില്ലാതെ താൻ പോരിമ തോന്നാതെ താൻ വലിയ ആളാണെന്ന് തോന്നലുകളില്ലാതെ അങ്ങേ അറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുല്ലെ മുപ്പത്തിരണ്ടാമത്തെ ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിലേക്കൊരു സുഹാബിയുടെ ചരിത്രമുണ്ട് ഇതേപോലെ ആ സുഹാബി മോശപ്പെട്ട വസ്ത്രമിട്ട് വന്നപ്പോ റസൂൽ ചോദിച്ചു അലഖമാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ഉണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് ആടുണ്ട് ഒട്ടകങ്ങളുണ്ട് എനിക്ക് കച്ചവടമുണ്ട് എല്ലാമുണ്ട് തങ്ങൾ പറഞ്ഞു എങ്കിൽ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ അള്ളാഹുനിഷ്ടമാണ് അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ എന്ന് സുഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂർ അലി വസ്ലം

അള്ളാഹു റസൂറിൻ്റെ വീടിനെ കുറിച്ച് മഹാനായ സ്വഹ മഹാനായ താമ്പിഴങ്ങളിൽ പ്രമുഖനായ ഹസനുൽ അവരെ മദീനയിൽ കുഞ്ഞായി തൻ്റെ അമ്മായിയുടെ കൂടെ വളർന്നിട്ടുണ്ട് അള്ളാഹു റസൂരിൻ്റെ വീട്ടിൽ മഹാനായ ഹസനുൽ ബസ്വറി അള്ളാമെന്ന് പറയുമായിരുന്നു നബിതങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം ആയിഷബീബ് റദി അള്ളാഹുഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ാഹുവിന്റെ റസൂലിൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടിയായ ഞാൻ ഒന്ന് കൈപൊക്കിയാൽ തട്ടുമായിരുന്നു നബിയുടെ വീടിൻ്റെ റൂഫ് അങ്ങനെയായിരുന്നുവെന്ന് ഹസനുൽ അങ്ങനെയായിരുന്നു വന്ന് അള്ളാഹുഹു കാല് വെച്ചാൽ തലപുറത്ത് തലകത്തണങ്കിൽ കാലു പുറത്ത് അങ്ങനെയിരിക്കുന്നൊരവസ്ഥയിൽ പറയുന്നതയുള്ള വീട് മിൻ ഹുസ്നി മുഅ്മിൻ മുഅ്മിനായ മനുഷ്യന്റെ വൽ വൽ മർകബുൽ ഹനി ആശ്വാസമുള്ള വാഹനം സ്വാലിഹ സ്വാലിഹ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഭാര്യയും നല്ല സ്വാലിഹായ ഒരു സ്വാലിഹായൊരൽവാസിയും അള്ളാഹുനെ ഭയപ്പെടുന്ന അയൽവാസി സ്വാലിഹായൊരൽബക്കാരൻ സ്വാലിഹത്തായൊരു പെണ്ണ് സൗകര്യമുള്ള ഒരു വാഹനം വിശാലതയുള്ളൊരു വീട് മ്മ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലി അതിന് വിരോധമല്ല ഇസ്രാഫ് ചെയ്യരുത് ധൂർത്ത് ചെയ്യരുത് അമിതമായി പണം ദുരുപയോഗം ചെയ്യല്ലേ ഇതാ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഹക്കുണ്ട് അനുഭവിക്കാൻ നിങ്ങൾ അനുഭവിച്ചോളൂ ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം ഇതാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം തൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് പഠിപ്പിച്ചു റസൂറുല്ല ഏറ്റവും സ്ഥാനമുള്ള സ്വതക്ക ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമുള്ള സ്വതക്കകളെ സംബന്ധിച്ച് വിവിധതരം ഹദീത്തുകൾ വന്നിട്ടുണ്ട് ഒരിക്കലും ഒരു വിഷയമാണ് അതിനുശേഷം നമുക്ക് വഴിയെ പറയാം അവിടെ നിന്ന് പറയുമായിരുന്നു സ്വതക്കുകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് നിങ്ങളുടെ ആശ്രിതർക്ക് ചെലവഴിക്കുന്നതാണ് സ്വന്തം മാതാപിതാക്കൾ ഭാര്യ മക്കൾ അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണ് എന്താ വിഷയം എന്നറിയോ നമ്മൾ ആ ചെലവഴിക്കുന്ന സമയം അള്ളാഹുവെ നീ പറക്കത്ത് തരയണമേ പടച്ചവനെതി നീ സ്വീകരിക്കണമേ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണല്ലോ അള്ളാഹുവേ ഹലാൽ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുത്താൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാനമാണ് അത് വലിയ പ്രതിഫലമുള്ള ദാനമാണ് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഏറ്റവും വലിയ ദാനം സ്വന്തം കുടുംബത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദാനമാണ് അവരെ ചികിത്സിക്കുന്നത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവർക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്കൂൾ ഫീസ് അടക്കുന്നത് എല്ലാം സ്വതക്കകളിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വതക്ക എന്ന പരിശുദ്ധ റസൂൽ ഉള്ളഹി സ്വല്ലം